Let's go. Yo, what is up, guys? I'm Sali here. Welcome back to us. Unboxingdude, guys. Let's go. Guys, I'm not think you're ideal. First time I subscribers to go to food taking Ponele. I don't know. കുറച്ചും കൺഫർട്ട് ആവുമ്പോ നമ്മൾ വ്ലോഗ് ചെയ്യുമ്പോൾ സംസാരിക്കുക. മറ്റേതാണെങ്കിൽ ആടെങ്ങനെ ഒട്ടിപ്പിടിച്ചെടുക്കും, ഒന്നും പറയാനില്ല, ബുബുബുബുന്ന് ആകുമോ. ഇതാവുമ്പോ ഞാൻ മാസ്ക് വെച്ചിട്ട് സംസാരിക്കട്ടോ. അടിപൊളിയാണ്. ഇനിയിപ്പോ വെച്ച് പോണം ഗൈസ്. ഇത് കുറച്ച് വര വീണ സ്പെക് ആണ്, പക്ഷെ കുഴപ്പമില്ല, ഇതുകൂടി എടുത്തിടാം. സ്പെക്സ് ഓക്കെ ബോയ്. നമ്മളെ മെയിൻ ആള് ഇവിടെ ഷംന ചേച്ചി, ഷമ്മ ചേച്ചി, ഷമ്മത്താത്ത. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ മച്ചന്മാര്. നീ എവിടുന്നാ വന്നേ? വൈപ്പിൻ അടിച്ചാളേ. നീ എവിടുന്നാ വന്നേ? കോട്ടയം. ഓക്കെ, നിങ്ങൾ എല്ലാവരും രണ്ടീച്ചാളില്ലേ? നിങ്ങൾ ഒരുമിച്ചല്ലേ? ഓക്കെ ഓക്കെ. എന്റെ പേരെന്താ? ആദിൽ. എവിടുന്നാ വന്നേ? കോട്ടയം. പൊളി. എവിടുന്നാ? വൈപ്പിൻ. ഓക്കെ. പേരെന്താ? അഭിഷേക്. അഭിഷേക്. ആ, എന്റെ ഒരു ഫ്രണ്ടിന്റെ പേരാണ് അഭിഷേക്. നിന്റെ പേരെന്താ? ഇഷാവ്. പേരെന്തായിരുന്നു? അനുഷർ. സോ എല്ലാരും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡിന്നർ ലഞ്ചില്ലേ, മാറിപ്പോയി. ലഞ്ച് ആയിക്കല്ലേ. കയറിക്കോ കയറിക്കോ കയറിക്കോ. ഗൈസ്, നമ്മൾ ഇവിടെ ആണ് ബുക്ക് ചെയ്ത്. ലെറ്റ്സ് ഗോ. കുഞ്ഞു കയറു. ഇവിടെ വേറൊരു വെറൈറ്റി സെറ്റപ്പ് അല്ലേ. ഇവിടെ ലൈറ്റ് കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമില്ല. അഡ്ജസ്റ്റ് അറേബ്യൻ സ്റ്റൈലാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്, ഫസ്റ്റ് ടൈം. അതെ, ഇവിടെ ഇങ്ങനെ ഇവിടെ ഇരിക്കണല്ലേ. ഓ മൈ ഗോഡ്, കൊറേ കാലത്തിന് ശേഷം ഇങ്ങനെ നിലത്തിരുന്ന് കഴിക്കണ ഗൈസ്. ഗൈസ്, നമ്മളെത്താത്തതാക്കണ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്താണ് ഓർഡർ ചെയ്യുക, എന്താണ് ഓർഡർ ചെയ്യുക. അതെ അതെ, ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. സോ അതുകൊണ്ട് ഞാൻ അതിന്റെ കൊടുത്ത, അല്ലെങ്കിൽ ഞാൻ എന്തേലൊക്കെ ഓർഡർ ചെയ്ത് കൊള്ളാക്കും. നിങ്ങൾക്ക് എന്തൊക്കെ വേണ്ടി ഓർഡർ ചെയ്ത, എന്താണ് ഓർഡർ ചെയ്തത്, ആ മെയിൻ ബില്ലൊക്കെ അദ്ദേഹമാണ് കൊടുക്കുന്നത്. സോ ഡോ വരിയ പോലത്തെ ഇല്ലെങ്കിൽ നമ്മള് പൊളിക്കില്ലേ. പിന്നെ അവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളി ആയിട്ട് വേണ്ടില്ലേ, നല്ല അടിപൊളി സംഭവങ്ങൾ കൊണ്ടുവന്ന് ഇനിയും കൊണ്ടുകൊണ്ടിരിക്കണം. യാ, വെൽക്കം വെൽക്കം. സൂപ്പ് അല്ലേ, നല്ല അടിപൊളി സൂപ്പ് ഉണ്ട്. ഇതെന്ത് സൂപ്പാണ്? എന്തേലും പേര്? എന്ത് സൂപ്പ്? മട്ടൻ സൂപ്പ്. മന്തിന് ഓർഡർ ചെയ്തോളി. അടിപൊളി, ഇതൊക്കെ അടിപൊളി കേട്ടോ, നല്ലൊരു സെറ്റപ്പ് കഴിഞ്ഞു. ജസ്റ്റ് മുകളിലൊക്കെ ഉണ്ടല്ലോ, നല്ല പക്കാ പ്രൈവസി കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയോണ്ടോ. അങ്ങനെ കറക്റ്റ് ഒരു അറേബ്യൻ സ്റ്റൈൽ തന്നെ. അതെല്ലാരും ഇങ്ങനെ ഇരുന്ന് കഴിക്കും, വേറൊരു ഇതാണല്ലോ. അതെ 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 സാർ, അടിപൊളി. ഗൈസ്, നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്. ഞാൻ ക്യാമ് കാറിലായി പോയി, കണ്ടില്ലേ, നല്ല അടിപൊളി മന്തി അല്ലേ. എന്ത് മന്തിയായിരുന്നു? എന്ത് മടുക്ക്? മതക്. എന്തൊരു സംഭവം എടുത്തിട്ടുണ്ട്. അതോ അതെന്താണ്? ചിക്കൻ മന്തി. ഓക്കെ, ചിക്കൻ മന്തി. അപ്പൊ അറ്റാക്ക് ചെയ്യാൻ റെഡി അല്ലേ? ഉഷാറല്ലേ? അതെ അതെ, എല്ലുകൾ മാത്രം വരെ കാണാം ഗൈസ്. റെഡി, 1, 2, 3. ഗൈസ്, അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ്, കണ്ടില്ലേ, വളരെ പെട്ടെന്നായിരുന്നു, എല്ലാം ഫിനിഷ് ആക്കി കഴിഞ്ഞില്ലടാ. നോക്കണ ലാസ്റ്റ് പീസ് തീർത്ത് കഴിക്കണ. കുനാഫ എങ്ങനെ ഓർഡർ ചെയ്തു? കുനാഫ കഴിക്കുന്ന നമ്മള് കുനാഫയും മന്തിയും എല്ലാം കഴിച്ച്, നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ കഴിച്ച് ഞാൻ കുറച്ചല്ല, കുറച്ചധികം മധുരവും നെയ്യുവാണല്ലോ, അപ്പൊ നമുക്ക് പെട്ടെന്ന് മടുക്കും. വേറെ പ്രശ്നമൊന്നുമില്ല, അടിപൊളി ടേസ്റ്റ് അല്ലേ. പിന്നെ 20 കണ്ണിലേക്ക്. പിന്നെ നമ്മളെ രംഗമച്ചന്മാരുടെ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു ഫോർ കമ്മിങ്. ഓക്കെ, ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? ഇന്നലെ പോലെ
ഇന്നെ നാട്ടിലേക്ക് പോകും 100 കിലോമീറ്റർ ഗൈസ്. അപ്പൊ നാട്ടിലെത്തിട്ട് സ്റ്റോറി ഇടാം, കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഗൈസ്. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് എടുത്ത വീഡിയോസ് ഒക്കെ ചെറുതായിട്ട് ക്വാളിറ്റി വരും, വേറെ ഒന്നുമില്ല, നമ്മൾ നമ്മളെ ഐഫോണിലാണ് എടുത്തത്. വൈഡ് ആംഗിളിലൊക്കെ വരുമ്പോൾ ഗൈസ്, പക്ഷെ വേറെ ആംബിയൻസ് ആണ് ഗൈസ്. ഓക്കെ, ചെറുതായിട്ട് എന്താ പറയാ, നമ്മൾ വേറെ നാട്ടിൽ പോയി കഴിക്കുന്ന വരെയുള്ള ആംബിയൻസ് കാര്യങ്ങളാണ്, അത്ര ഇല്ലാലും ചെറുതായി. ഓക്കെ, അപ്പൊ ഞാൻ ബൈ ടാറ്റാ. ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ, കണ്ടതിൽ സന്തോഷം. താങ്ക് യു, ബൈ. കാണാം വീട്ടിലെല്ലാവരും അന്വേഷണം പറയാ, വീട്ടിലെല്ലാവരും അന്വേഷണം പറയാം. അപ്പൊ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? നക്ഷത്രം വിളിച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്ന സാർ, അതാണ് ഇപ്പൊ കഴിഞ്ഞത്. ആ ഒരു ഗിവ് അവേ അല്ലേ, ഇനി അവിടെ ഗിവ് അവേസ് ഉണ്ടാവും കേട്ടോ, ഇനി ഗിവ് അവേസ് ഉണ്ടാവും. എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പറഞ്ഞെടുക്കുന്നില്ല കഴിയുന്നില്ല. പിന്നെ ഇപ്പൊ മെയിൻ ആയിട്ടുള്ള നമ്മൾ ഓറ നമ്മൾ പൊട്ടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ബർത്ത്ഡേ ഇരുന്ന് 2 ദിവസം മുമ്പ്. യെസ്, ബേബി. അപ്പൊ നമ്മൾ ഓറയ്ക്ക് എന്ത് സർപ്രൈസ് കൊടുക്കണ്ടിക്ക? നമ്മൾ ഓറയ്ക്ക് എന്ത് സർപ്രൈസ്? എനിക്കിത് കഴിയുന്നില്ലേ. മാസ്ക് ഇട്ടിട്ടായിരിക്കും. മാസ്ക് ഇട്ടിട്ടല്ല, മാസ്കിന്റെ മുകളിൽ ഈ ഒരു ഗ്ലാസും കൂടി വെച്ചിട്ട് വലിക്കാൻ കഴിയുന്നില്ല. എന്താ കഥ, നന്നായിട്ട് കോമഡി ആണ്. അപ്പൊ എന്താ സർപ്രൈസ് കൊടുക്കുക? നമ്മളെ മുത്ത് നമ്മളെന്തെങ്കിലും കൊടുക്കുക, നമ്മളെന്തെങ്കിലും സെറ്റ് ആയി കഴിയാ നോക്ക്. ഇപ്പൊ ഷോപ്പൊക്കെ അടച്ചിട്ട് കാണേ. ആ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. മാറി നിൽക്കു കുഞ്ഞു, നമ്മളുടെ ഓറക്കുട്ടി വാങ്ങിട്ട് 1 വർഷം. എന്തായാലും ദിവസം ഇന്നലെ മെനിഞ്ഞാന്നോ? മെനിഞ്ഞാന്ന് കിട്ടാൻ 1 വർഷം ആയിസോ. നമ്മള് കേക്ക് അന്ന് വാങ്ങാൻ കഴിഞ്ഞില്ല, കേക്ക് മാത്രമല്ല കുറെ സാധനം സെറ്റ് ആക്കി. പക്ഷെ നമുക്കിപ്പോ ഇതുകൊണ്ടേ ചെയ്യാൻ കഴിയും, ഇന്ന് ടൈം കിട്ടില്ല. കുറെ എല്ലാ നമ്മള് നാളേക്ക് മാറ്റിച്ചിട്ട് കാര്യം ഡേങ്ങ് തീർന്നു പോവാണ്. അപ്പൊ പിന്നെ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ കഴിഞ്ഞ് സെറ്റ് ആക്കി. എന്നാലും കുട്ടപ്പനാക്കില്ല നമ്മുടെ കാര്യം, അവർക്ക് വേറെ സർപ്രൈസ് കൊടുക്കും. ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ഓറക്കുട്ടി. കുട്ടിയൊന്നും കൂടി വേണമായിരുന്നില്ലേ? നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള കേക്കല്ലേ, നല്ല സെലക്ഷൻ. പിന്നെ അവിടെ ഒരു തൊപ്പി വെച്ചുകൊടുക്കുന്നു. ഞാൻ കട്ട് ചെയ്യും ഐഡിയ, കേക്ക് എടുക്കുക, ടയറിലൂടെ വെക്കുക, കാറിനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെയാണ് ചെയ്യാറില്ലേ? വേണ്ട, ബൈക്ക് ഒന്ന് പോടിയാണ്. ഞാൻ ചളി അടിച്ചു നോക്കെ, ഞാൻ ചളി അടിച്ചു നോക്കെ. പക്ഷെ നീ ചളി അടിക്കുന്നത്. ഡ്യൂഡിയുടെ അവിഞ്ഞ കോമഡികൾ എടുത്ത്, ഐ മീൻ അവിഞ്ഞ ചളികൾ എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് നമ്മൾ ആഘോഷിക്കാൻ പോവാണ്. നീ നമുക്ക് രണ്ടാക്കോടും കട്ട് ചെയ്യാ, നോ പ്രോബ്ലം. പിന്നെ ഈ കാർ എടുത്തുകൊണ്ട് തന്നെ ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് ഉണ്ടായില്ലോ ഞങ്ങളെ. കാരണം എന്താ വെച്ചാല്, ഞങ്ങൾ ഈ കാർ എടുത്ത് പിറ്റേന്നിട്ടാണ് ലോക്ക്ഡൌൺ. അങ്ങനെ എന്തല്ലേ, അങ്ങനെ എനിക്ക് ഉറപ്പില്ല. അല്ല, ഈ കാർ എടുത്ത് പിറ്റേന്നല്ല, ആ മാസം തന്നെ ലോക്ക്ഡൌൺ അല്ലേ, ആ ഒരു മാസം ലോക്ക്ഡൌൺ ആയി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരം, കാരണം ഷോപ്പിൽ പോയി സാധനം വാങ്ങി കൊണ്ടുവരാൻ, കാരണം ബസ്സും കാര്യങ്ങളും ഒന്നും അങ്ങനെ അല്ലായിരുന്നു അല്ലേ. കൊറോണ കൊണ്ട് കൂടി വന്നിരുന്നു മാർച്ച് മാസം ആയപ്പോഴത്തേക്കും. സോ ഈ കാർ ആയതുകൊണ്ട് തന്നെ പോവാനും വരാനും ഞങ്ങളെ നാട്ടിൽ പോകാനും ഒക്കെ ട്രെയിൻ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വന്നിരുന്നു. സോ ഒരുപാട് അവർ കറക്റ്റ് സമയത്തെടുത്ത് അല്ലേ. അത് ഞാനും ഉമ്മയും വെറുതെ പോയതാ കേസ്. അതായത് ഷോപ്പിൽ ഞാനും ഉമ്മയും വെറുതെ പോയി, പ്ലാൻ ഒന്നും ചെയ്ത, ജസ്റ്റ് വെറുതെ പോയി. അപ്പം കണ്ട് ഇഷ്ടപ്പെട്ട് അഡ്വാൻസ് കൊടുത്ത് എല്ലാം ഒരു ഡേക്ക് അല്ലേ. പിന്നെയാണ് ഡ്യൂഡിനെ കൊണ്ടുപോയത്. ഞാൻ ആദ്യം ഐറ്റം നോക്കി, പിന്നെ കാറിന്റെ വെന്യൂ അല്ലേ, വെന്യൂ മോഡൽ തന്നെ. അത് 15 ലക്ഷം രൂപ ആയിരുന്നു. അതിന്റെ എന്താ പറയുക, ഓട്ടോമാറ്റിക് മോഡൽ അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഓറ എടുത്തത്. ഓറ നമ്മൾ സംസാരിക്കുമ്പോ ഈ ഓറ റൈറ്റ് സൈഡിലുണ്ട്, ഞങ്ങൾ മൈൻഡ് ചെയ്തില്ലായിരുന്നു. ഒരു വൈറ്റ് കളറല്ലേ. പിന്നെ ഇതാണ്ട് എടുത്ത് കേസ് അല്ലേ. ഇതിപ്പോ 1 കൊല്ലം പിന്നിടുമ്പോൾ നമ്മളുടെ ഓറ കുട്ടിക്ക് 1 വയസ്സായിരിക്കും. ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ല, അതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു. കട്ടല്ലേ, ഞാനാണ് ഡ്രൈവ് ചെയ്യാറ്. നീ അവിടെ ഓരക്കുട്ടി വായ കാട്ടു, ഓരക്കുട്ടി ഓരക്കുട്ടി, അതിനുള്ള തേമ്പിടല്ലേ ഓരക്കുട്ടി കഴിച്ചേ. നമ്മളെ ഫാമിലിയിൽ ആര് വന്നാൽ നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കുക. നമ്മൾ പൊന്ന് പോലെ നോക്കുന്നതാണ്. നമ്മൾ ഓരക്കുട്ടിനെ ഉമ്മ കേക്ക് കിട്ടി, ഇനി ബാക്കി അമ്മ കഴിക്കാം. അടുത്ത് നമ്മളെ ചാനലിലെ ഹീറോ ഗൈസ്, ഹീറോ എന്തിന്റെ ഹീറോ ആയിരുന്നു, ചളീന്റെ ഹീറോയാ.
ഞാൻ മുഖത്തും തേക്കൂല, കാറിന്റെ ബർത്ത്ഡേ അല്ലേ, പിന്നെ എന്റെ മുഖത്ത് തേക്കേണ്ട. ഇനിയും ഞാൻ ബർത്ത്ഡേ കഴിഞ്ഞ് ഡ്യൂഡ് ഇതാ കേക്കിങ് ഞം 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 കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്താ പറയാ, ഓവർ വെറും പഞ്ചസാര മാത്രം. ഓറക്കുട്ടി കഴിക്കൂലല്ലോ. അപ്പൊ പിന്നെ ഓറിനെ കുറിച്ച് പറഞ്ഞ ഈ കാറിന് എത്ര രൂപ വെച്ചാല് 10 ലക്ഷം ഓൺ റോഡ്, 10 ലക്ഷം രൂപ മൊത്തം എല്ലാം കൂടി ഓൺ റോഡ് 10 ലക്ഷം. സീറ്റും കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്താണ്. ഇത് മൊത്തം വൈറ്റ് സീറ്റ് ആയിരുന്നില്ലേ, വൈറ്റ് സീറ്റ് ആയാലും അത് മൊത്തം ഞങ്ങള് നീലാക്കി, അത് ബ്ലൂ. നല്ല രസമുണ്ട് ഗൈസ്, കാർ മൊത്തത്തിൽ കാണാൻ നല്ല രസമാണ്. പിന്നെ ഓറ പറഞ്ഞ പുതിയൊരു മോഡൽ കാറാണ്, 2020 റിലീസ് ആയിരുന്നു. നല്ല സ്പേസ് ഉണ്ട്, നല്ല ഡിക്കി ഉണ്ട്, അത്യാവശ്യം നല്ല സ്മൂത്ത് ആണ്, നല്ല ഓട്ടോമാറ്റിക് ആണ്. നമ്മള് ജസ്റ്റ് എന്താ പറയാ, ലെഫ്റ്റ് ഹാൻഡ് അതുപോലെ തന്നെ ലെഫ്റ്റ് ലെഗും ഇങ്ങനെ വെറുതെ വെച്ചുകൊടുത്താൽ മതി. ഒക്കെ ഒറ്റ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്, ഭയങ്കര രസമാണ്, പ്രത്യേകിച്ച് സിറ്റികളില്. പിന്നെ മാനുവലും ആക്കാം, നമുക്ക് റൈറ്റിൽ തട്ടിക്കാൻ മാനുവലും ആക്കാം, നല്ല രസമാണ്. ഇതുവരെ എനിക്കുള്ള ഒരു പോരായ്മ പ്രത്യേകിച്ച് എനിക്കും തോന്നിട്ടില്ല. എനിക്കൊരു എസ് യു വി ആയിരുന്നു ഞാൻ എടുക്കാൻ പോയിരുന്നത്, പക്ഷെ ഇതെടുത്ത് പക്ഷെ കുഴപ്പമില്ലല്ലോ. എനിക്ക് എന്തുകൊണ്ടും അത് വേറെ സംഭവം, എനിക്ക് എന്തുകൊണ്ടും ഭയങ്കര ഇത് ഇഷ്ടപ്പെട്ട ഒരു കാർ തന്നെയാണത്. ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട കേസ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് വന്ന കാർ എപ്പോഴും നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടായിരിക്കും അല്ലേ. അതന്നെ, അതുകൊണ്ട് തന്നെ ഇത് വിൽക്കാതെ ഏതെങ്കിലും കാർ എടുക്കാനൊക്കെ ശ്രമിക്കും. യാ വിൽക്കാതെ വെച്ചാൽ പറഞ്ഞില്ല, ചിലപ്പോ നമ്മളെ മൈൻഡ് മാറിന്ന് പറയാൻ എപ്പോഴാണ് മാറാന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ എന്താ പറയാനുള്ളത്, പിന്നെ നല്ല നല്ല സ്മൂത്ത് റണ്ണിങ് ആണ്. പിന്നെ പാർക്കിങ്ങിൽ കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പറയാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള പറയുന്നത്. നല്ല കാറാണ് ഞാൻ ഒരു വർഷം ഉപയോഗിച്ചില്ലേ, ഇന്റെ സർവീസിന് വിളിച്ചിട്ടുണ്ട്, നാളെ സർവീസിന് കൊണ്ട് കൊടുക്കണം, ഇന്ന് കുറച്ച് തിരക്കായതുകൊണ്ടാണ് കഴിയാത്ത, ഇന്ന് കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. യെസ്, കുറേ പരിപാടികൾക്ക് തന്നെ. സോ വീഡിയോ ലൈക്ക് ചെയ്യാം, ഓക്കെ, ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം. നാളെ വൈകുന്നേരം 5 മണിക്ക് എടുക്കാതി വീഡിയോ കാണാം. ബൈ ബൈ.